KSRTC മേയർ തർക്കത്തിൽ സംഭവം പുനരാവിഷ്കരിച്ച് പോലീസ് ഡ്രൈവർ യദുവിനെതിരെയുള്ള മേയറുടെ പരാതി ശരിവെക്കുന്ന തെളിവുകൾ ലഭിച്ചുവെന്ന് പോലീസ് അറിയിച്ചു. അതേസമയം സച്ചിൻ ദേവ് MLA ബസ്സിലെ യാത്രക്കാർ മൊഴി നൽകി. MLA ബസ്സിൽ കയറിയെന്നും വാഹനം പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടെന്നും മൊഴി നൽകി. April 28 ഞായറാഴ്ച രാത്രിയിലാണ് തിരുവനന്തപുരം നഗരമധ്യത്തിൽ വച്ച് KSRTC ഡ്രൈവർ യദുവും ജില്ലാ മേയർ ആര്യ രാജേന്ദ്രനും കുടുംബവും തമ്മിൽ തർക്കമുണ്ടാകുന്നത്. വാഹനത്തിന് സൈഡ് നൽകാത്തതിനെ ചൊല്ലിയായിരുന്നു തർക്കം. ഏറെ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെച്ച ആ സംഭവം നടന്നിട്ട് ഒരു മാസത്തോളമാകുന്നു. ഇരുകൂട്ടരും നിയമ നടപടി തേടുകയും ചെയ്തു. ഡ്രൈവർ യദു വാഹനം ഓടിക്കുന്നതിനിടെ ലൈംഗിക ചൊവ്വയോടുള്ള ആംഗ്യം കാണിച്ചുവെന്നായിരുന്നു മേയർ ആര്യ രാജേന്ദ്രന്റെ പരാതി. തുടർന്ന് തിരുവനന്തപുരം മ്യൂസിയം പോലീസിന്റെ ആവശ്യപ്രകാരം മേയർ ആര്യ രാജേന്ദ്രന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. തിരുവനന്തപുരം ജുഡീഷ്യൽ 1-ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് മൊഴി രേഖപ്പെടുത്തിയത്. ഭർത്താവ് സച്ചിൻ ദേവ് MLA മേയർക്കൊപ്പം കോടതിയിൽ എത്തിയിരുന്നു. മൊഴിയുടെ അടിസ്ഥാനത്തിൽ April 28 രാത്രിയുണ്ടായ സംഭവം പോലീസ് പുനരാവിഷ്കരിച്ചു. പട്ടം പ്ലാമൂട് മുതൽ PMG വരെ പോലീസ് കാറും ബസ്സും ഓടിച്ച് പരിശോധന നടത്തി. അതിന് പിന്നാലെ മേയറുടെ പരാതി ശരിവെക്കുന്ന തെളിവുകൾ ലഭിച്ചുവെന്ന് പോലീസ് അറിയിച്ചു. അതേസമയം സച്ചിൻ ദേവ് MLA ബസ്സിലെ യാത്രക്കാർ മൊഴി നൽകി. തർക്കം നടക്കുന്നതിനിടെ സച്ചിൻ ദേവ് MLA ബസ്സിൽ കയറിയതായാണ് യാത്രക്കാരുടെ മൊഴി. അന്വേഷണവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ വരാൻ ഇരിക്കുന്നതേയുള്ളൂ. അപ്പോഴും ബസ്സിലെ CCTV ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് എവിടെയെന്ന ചോദ്യം ഇനിയും ബാക്കി. അമൃത ന്യൂസ്, തിരുവനന്തപുരം.